അപ്പം നമുക്ക് സൂപ്പറായിട്ടൊരു അവിലോണ്ടുള്ളൊരു ഉപ്മാവ് ഉണ്ടാക്കിയാലോ. അപ്പം ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇനി ഞങ്ങൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. മുംബൈയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ട്രെയിനിലൊക്കെ പോകുമ്പോൾ നമുക്ക് 10 രൂപയ്ക്ക് നല്ലൊരു പൊതി കിട്ടും. നല്ല രസമാണ്, സോഫ്റ്റാണ്. ഇതിന് ചെയ്യാനുള്ളത് ഒന്നുമില്ല. ആദ്യം നമുക്ക് കുറച്ച് നിലക്കടല കുറച്ച് ഫ്രൈ ചെയ്തെടുക്കണം, പൊട്ടേറ്റോ ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൽ നമുക്ക് ഇംപ്രൂവൈസ് ചെയ്യാം കേട്ടോ. കുറച്ച് കടലപ്പരിപ്പോ അല്ലെങ്കിൽ കിഷ്മിഷോ ഇതൊക്കെ നമുക്ക് ഫ്രൈ ചെയ്തിടാം. എന്ത് ഫ്രൈ ചെയ്തിട്ടാലും ഇതിന് നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൽ അവിൽ നമ്മൾ നോർമലി നാട്ടിൽ കിട്ടുന്ന അവില് അല്ല കേട്ടോ നമുക്ക് യൂസ് ചെയ്യേണ്ടത്. അത് വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്ക് നനയ്ക്കുന്ന അവിലല്ല യൂസ് ചെയ്യേണ്ടത്. ഇതിന് കുറച്ച് തിക്കായിട്ടുള്ള ജാഡ പോഹ എന്ന് പറഞ്ഞിട്ട് തിക്ക് പോഹ നമുക്ക് മേടിക്കാൻ കിട്ടും. സ്പെഷ്യലി അത് തന്നെ മേടിക്കും. നമ്മൾ നോർമലി ഉപ്മാവ് ഉണ്ടാക്കുന്ന പോലെ നമുക്ക് അത് എണ്ണയ്ക്കകത്ത് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും ജീരകമൊക്കെ ഇട്ട് നമുക്ക് നല്ല സവാളയൊക്കെ ഇട്ട് നല്ല വഴറ്റിയെടുത്ത് അതിൽ നമുക്ക് നനച്ചു വെച്ച അവിലാണ് ഉപയോഗിക്കേണ്ടത്. ഈ അവില് നനയ്ക്കാന്ന് പറഞ്ഞാൽ ഒത്തിരി നേരം നമുക്ക് നനച്ചു വെക്കണ്ട. എന്നാൽ അത് നന്നായിട്ടൊന്ന് നനയും വേണം, കുതിരും വേണം. അപ്പൊ അതിൽ ഒരു പ്രാവശ്യം ജസ്റ്റ് ഒന്ന് കഴുകിയതിന് ശേഷം അപ്പൊ തന്നെ അതിൻ്റെ വെള്ളം കളയുക. പിന്നെ രണ്ടാമതും ഒരു പ്രാവശ്യം കൂടി വെള്ളം എടുത്ത് അതും അപ്പം തന്നെ വാർത്ത് മാറ്റുക. ഇങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റ് നനവാണ് കിട്ടുന്നത്. മുംബൈയിൽ ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിലൊന്നും കഴുകേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ ഇവിടെ നാട്ടിൽ ഞാൻ നോക്കിയപ്പോൾ അവിൽ നല്ല കുറച്ച് അഴുക്കൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ തവണ കഴുകുമ്പോൾ അഴുക്കൊക്കെ മാറിപ്പോക്കോളും. പിന്നെ നമ്മൾ വഴറ്റി വെച്ച സവാളയ്ക്കകത്ത് നല്ല മഞ്ഞൾപ്പൊടി, വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചുവന്നമുളക് പൊടി ഇടാം, പക്ഷെ ഇടാറില്ല. പിന്നെ ഈ കുതിർന്ന അവില് ഉടനെ തന്നെ നമുക്ക് നന്നായിട്ട് നനഞ്ഞ് വന്നിട്ടുണ്ട്, നമുക്കത് തൊടുമ്പോൾ തന്നെ മനസ്സിലാവും. കൂടുതൽ നേരം വെച്ച് കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞു പോകും, പക്ഷെ എന്നാൽ നമുക്ക് കഴിക്കാം കേട്ടോ. അതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ വഴറ്റി വെച്ച നമ്മുടെ നിലക്കടലയും നമ്മുടെ പൊട്ടാറ്റോ ഫ്രൈസും എല്ലാം കൂടി ഇട്ട്, ഓ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് നാരങ്ങ പിഴിഞ്ഞു കൊടുക്കണം. അതും കൂടി ആയി കഴിഞ്ഞാൽ ഇത് സൂപ്പറായി. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ അവിലുകൊണ്ട് കുറേ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് ഉണ്ടാക്കാത്തവർ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണം. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു എന്നും തീർച്ചയായിട്ടും എന്നെ എഴുതി അറിയിക്കണം. ഉപ്പിടാനൊരു സ്പെഷ്യൽ, നമ്മളിപ്പോൾ സവാളയ്ക്കകത്ത് ഉപ്പിടുന്നുണ്ട് എങ്കിലും ഒട്ടുമിക്ക തവണ ഉപ്പ് കുറവായി കാണാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ലാസ്റ്റിൽ കുറച്ച് വെള്ളത്തിൽ ഉപ്പ് ചേർത്തിട്ടാണ് ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. അതാണ് ഇതിലുള്ള ഏക ടിപ്പ് എന്ന് പറയാനുള്ളത്. പിന്നെ സവാള കൂടുതൽ വഴറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, സവാള കടിക്കാൻ കിട്ടുന്നതാണ്. ഇതിന് കാന്ത പോഹ എന്നാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് പറയുന്നത്. കാരണം കാന്ത എന്ന് പറഞ്ഞാൽ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജിൽ പറയുന്നതാണ് സവാളയ്ക്ക്. അപ്പോൾ ആ സവാള ഒത്തിരി മുരിക്കാതെ കടിക്കാൻ കിട്ടുന്ന രീതിയിൽ അവർ അതുകൂടി വറുത്തിടും. അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി ഇത് കാണുന്ന പോലെ അതിലും കൂടുതൽ ടേസ്റ്റിയാണ്. എല്ലാവരും ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണം. എൻജോയ്.